சிலருக்கு பரிசுத்த நவியம் பிராபிக்கம் வளர்றது ஆகவா? காரியமொக்க சரியா துழுவி கிட்டுன பரிபாடி அல்ல இது. அப்போஸ்தலர் அமேன் மர்க்கோஸின் மாளிகை முறையில் கர்த்தாவின் ஆலோசனை பிரகாரம் போய் காத்திருந்தப்பம் கர்த்தாவ் பண்ணு விட்டதா அக்னிமையாய் தீனவாய் அவருடைய மேலி வந்து. சிலருக்கு ஒரு குணம் உண்டு, கச்சத்தில் இருக்கிற தாழ வீழையும் செய்யுது, உத்தரத்தில் இருக்கிறது எடுக்கையும் செய்யணும்னு பண்ணதுபோல ஞங்களுக்கு எப்பளும் யோகத்தின் வரான் பற்றத்தில், வல்லப்பழும் ஒன்று மின்னாமின்னி போல வரும், அப்போ ஞங்களுக்கு அபிஷேகம் ஞங்களுக்கு அபிஷேகம் பிராபிக்கணும். எந்த இது கடை மேடிக்க கிட்டுன சாதனம் வந்தோம். நீ தெய்வசனதை காத்திருந்து பிரார்த்திக்காத, தெய்வசனில் ஹிருதயம் பகராத கிட்டத்தில். இனி சரி மெனக்கெடணும். ஈ ஆத்மாவில் நடத்தினவருக்கு சாரீரிகமாய் பிராயம் உண்டெங்கிலும் காலேவு பண்ணு 45 வயசு என்னை விழிச்சு, பசே 85 வயசிலும் அதே பலவா. ஆத்மாவ் இங்கனையா தரிசிக்கிறதா? காரியாபியாசம் படிச்ச காரியமாக இந்தியில தெய்வஜனத்தை நிரத்தி இல்லாதாக்கணும் அபியாசம் படித்தவன் களறியில் பயற்றிக்கொண்டிருக்கும்போம் தாழ வீணு நட்டனில் கன்னி அகன்ன வைத்தியசாஸ்திரம் ஃபெயிலியராய் இருக்கிற ஒரு மனுஷனாய் இதினகத்து சிலர் சென்று பிரார்த்திக்கின்றது வரும். அகந்து போய கன்னி நட்டனில் கன்று கன்னி அது ஜோயிண்டாய் அவன் எண்ணிச்சு வந்த வீரோட கர்த்தாவினாய் பிரயோஜனப்படும். சிலருக்கு ஒரு குணம் உண்ட, இதனகத்தும் சிலர் இருப்போண்ட. தெய்யமக்களே, வேலைக்கு மக்கள் போக சமர்ப்பிச்சா பின்ன லோக நன்மைக்கு எங்களோட ஹிருதயம் காம்சிக்கிறது. வாய்ச்சாட்ட ஒன்று யோகன் 5:4 சங்கீர்த்தனம் 16:8 வேகதையில். குஞ்ஞுங்களെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ആമേൻ. വിശ്വാസം എബ്രയർക്ക് എഴുതിയ ലേഖനം 11:1 പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും. അബ്രഹാം ആദ്യം വിശ്വസിച്ചു ദൈവത്തിൻ്റെ വാക്ക്, പിന്നത്തേതിൽ പറഞ്ഞു ഇനി ലഭ്യമല്ലെന്ന്. വിവാഹം കഴിഞ്ഞിട്ട് 17 വർഷമായി, 2 വർഷം കഴിഞ്ഞ മുതലേ ദുഃഖിച്ചിരിക്കുക, ദൂത് കേട്ട് കേട്ട് ഞങ്ങൾ മടുത്തിരിക്കുക, നിൻ്റെ മടുപ്പ് മാറുകയാ, ഇതാ ദൂത് നിറവേറുകയാ. കുഞ്ഞുങ്ങളില്ലാത്ത വിഷയത്തിൽ ഭാരപ്പെടുന്നവരോടാ ദൈവാത്മ പറയുന്നത്. 47 വയസ്സായ മനുഷ്യ ആമേൻ, ഭാര്യയ്ക്ക് 39 കഴിഞ്ഞു, 40 ഇനി എങ്ങനെ സംഭവിക്കും? അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ. ഇന്ന് രാത്രി ചിലരെ തൊടുന്നത് ആത്മാവ് ദർശിക്കുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനെ കാട്ടിലും, ഈ ലോകത്തിലെ പിശാശ് യോബ് തനിനാളുകളിൽ യോബിൻ്റെ ഭക്തിയെയും ദൈവത്തോടുള്ളതായ ബന്ധത്തെയും കണ്ടേമേച്ച അവന് വിരുദ്ധമായി പരിശോധനയ്ക്ക് വരുമ്പം, അത് യോബിനെ ദൈവം പരിശോധനയ്ക്ക് ഏൽപ്പിച്ചെങ്കിലും പ്രാണനഷ്ടം കൂടാതെ കർത്താവ് കാത്ത. ഭാര്യയുടെ സ്നേഹം അകന്നുപോയി, മക്കൾ നഷ്ടമായി, സമ്പത്ത് നഷ്ടമായി, സ്നേഹിതർ അകന്നുപോയി. അവൻ തനിച്ചു പാർത്ത് വേദനയിൽ കഴിയുന്ന വേളയിലും ദൈവത്തെ തള്ളിപ്പറയാതിരിക്കുന്ന കാലയളവിൽ അവസാനമായി യോബ് 38 മുതൽ യോബിനോട് സംസാരിക്കുവാൻ കർത്താവ് തുടങ്ങി. ഇന്ന് രാത്രി ദൈവാത്മ പറയുകയാ,
ചിലരുടെ തകർച്ചയെ തിരുത്തുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി ഇതിനകത്ത് ചലിക്കുകയാ. ഏയ്മാൻ ആത്മാവ് ഇങ്ങനെയാ കാണുന്നത്, എല്ലാം അസ്തമിച്ചു പോയി, ഇനി മുമ്പിലേക്കൊരു നീക്കമില്ലെന്ന്. പ്രതിവാദത്തിൻ്റെ വാക്കുവാദങ്ങൾ നിന്റെ ഹൃദയത്തിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോബ് 42:2 പറയുന്നു, അറിവുകൂടാതെ ആലോചന മറിച്ചു കളയുന്ന ഇവനാർ. അതേ വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവമേ നിനക്ക് സകലതും കഴിയുമെങ്കിലും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ആത്മാ പറയുന്നു, വെട്ടുക്കിളിയും തുള്ളനും ഭക്ഷിച്ചുതൊത്ത ചിലരുടെ ജീവിതത്തിൻ്റെ യാത്രകളിൽ ദേശമേ നീ ഭയപ്പെടേണ്ട, ഒരു മുൻമഴയും പിന്മഴയും ഇതാ ചിറക്കായി പെയ്തിറങ്ങാൻ പോയ. ഈ ലോക നന്മ അനേകരുടെ കണ്ണുകളെ കുരുടാക്കുമ്പോൾ, ഈ ലോകയുടെ നന്മയ്ക്കകത്ത് ഹൃദയം വെക്കാതെ ചലിച്ച് മുന്നേറുന്ന ദൈവജനത്തിനൊരു ഒരു സദ്വർത്തമാനമുണ്ട്. ഈ ഉലകിലുള്ള ബഹളോളം സ്വർഗീയ രാജാവിൻ്റെ മക്കൾക്ക് എവിടെയും പോയി പാർക്കാം, ദൈവഗീത പ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്യാം. ആത്മാവ് ഒരു ദൂത് വിളിച്ചു പറയുന്നു, ഭൂഖണ്ഡം വിട്ട് പ്രതാപത്തിൻ്റെ പച്ചിപ്പുള്ള രാജ്യത്തിൽ പോയാലും അതും ഈ ഉലകത്തിലുള്ളതാ. ദൈവജനത്തിനൊരു പ്രത്യാശയുള്ളത്, ഈ ലോകവാസം വെടിഞ്ഞ എൻ്റെ പ്രിയൻ്റെ കൂടെ ചേരുമ്പോഴേ അവിടേ ഉള്ളൂ പട്ടിണിയില്ല, കഷ്ടതയില്ല, നഗ്നതയില്ല, മരണമില്ല, ദുഃഖമില്ല. ആ വീട്ടിൽ ചേരാം വിളിക്കപ്പെട്ട ദൈവജനം മിണ്ടാതിരിക്കുന്നവരല്ല, ബാക്കി ചിലരെയും കൂടെ അതിലേക്ക് ചേർക്കാൻ വേണ്ടി കർത്താവ് പറയുന്നതും പ്രവർത്തിക്കാൻ പറയുന്നതും പ്രവർത്തിക്കാനും പറയാനുള്ളത് പറയുവാനുള്ള അന്തരീക്ഷം ദൈവജനത്തിൻ്റെ മേളിൽ വ്യാപരിക്കുകയാണ്. ആമേൻ. ദൈവമക്കളെ, ഇങ്ങനെ വാക്യം പറയുന്നു, നിങ്ങൾ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന. ലോകത്തെ ജയിച്ച വെറുതെ ജയിച്ചില്ല. ആമേൻ. 40 രാപ്പകൽ ദിനമായി യേശു കർത്താവ് ഉപവസിച്ച് പ്രാർത്ഥിച്ച വരുമ്പം കർത്താവിന് വിഷം. അപ്പോളാ വിചാരി പറയുന്നത്, കല്ലപ്പമാവാനും ഇതെല്ലാം ഈ ലോകത്തിലുള്ളതെല്ലാം എൻ്റേതാ, അങ്ങ് വീണ് നമസ്കരിച്ചേരെ. ഈ അല്പത്തെ പ്രതി പാട്ടുകാരൻ പാടി, മണ്ണേ പ്രതി മാണിക്യം വെടിയുമോ. അത്ര ഇതിനകത്ത് ദൈവാത്മാവ് എങ്ങനെയാണ് ദർശിക്കുന്നത്. ഈ എഞ്ചിനീയർ ജോലി ചെയ്ത് കൈനിറച്ച് ശമ്പളം മേടിച്ചാലും, ഡോക്ടർ ജോലി ചെയ്ത് ഇഷ്ടംപോലെ കാശുണ്ടാക്കിയാലും, ബിസിനസ് ചെയ്ത് എന്തൊക്കെ നേടിയാലും, മൂക്കിലെ ശ്വാസം നിൽക്കാൻ പോകുമ്പം ഈ തേടിയതെല്ലാം നേടിയതെല്ലാം കൂടെ വരാറില്ല. നീ പോക്കോ, ഞാൻ ഈ ഉലകിലുണ്ടെന്ന് ഇത് പറയത്തേ ഉള്ളൂ. പക്ഷേ ദൈവകൃപയിരിക്കുന്ന ദൈവജനത്തിന് പറയാനൊരു പദമുണ്ട്, ഞങ്ങൾ ഇവിടെ വിട പറയുന്നു. അതേ, ഞങ്ങളുടെ പ്രിയൻ്റെ കൂടെ വാഴുവാൻ ഞങ്ങൾ വിശ്രമിക്കാൻ പോകുന്നു. ആമേൻ. വാര്യാവന യോനാച്ചൻ എന്ന് പറയുന്ന ആ പിതാവ് തൻ്റെ അന്ത്യ സമയത്തിന് മുമ്പ് ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, മേരി ഞാൻ പോവുക. അമ്മച്ചി കരഞ്ഞു. അപ്പം ഈ പിതാവ് പറഞ്ഞു, നീ എന്തിനാ കരയുന്നേ, ഇത്രയും നാൾ നമ്മൾ ഒരുമിച്ച് ജീവിച്ചത് ഇതിനാണോ? ആ പിതാവിൻ്റെ പ്രത്യാശ ഒന്നു മാത്രമാണ്, ആ പിതാവിൽ വീണ അഭിഷേകം നഷ്ടപ്പെടാതെ ആ പിതാവിൻ്റെ മേളിയിരുന്ന കൃപാവരം അത് അന്ത്യോളം കർത്താവ് ജ്വലിപ്പിച്ച് ഈ ലോകയാത്രയിലും താൻ വിട പറയുമ്പോൾ തൻ്റെ പ്രിയനെ കണ്ടിട്ടാ യാത്ര ചെയ്തത്. ദൈവമക്കളെ, നിങ്ങളുടെയും എൻ്റെ യാത്ര തൻ്റെ പ്രിയനെ കണ്ടിട്ടായിരിക്കണം. ആമേൻ. ഈ യാത്ര ചെയ്ത് മറ്റൊരു സ്ഥലത്തിലേക്ക് ഭാര്യയെ പോകുമ്പം പ്രിയൻ അവിടെ ഉണ്ട് എതിരേൽക്കാൻ. ആ സന്തോഷത്തിലാണ് പോകുന്നത്, നിങ്ങളുടെ എൻ്റെ യാത്ര ഇത് തന്നെയാണ്. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സ്വർഗൂരമാണ് എൻ്റെ വീട്,
നിത്യമാ വീട്, പാട്ടുകാരൻ പാടി, ഈ പാട്ടിൻ്റെ ഈരടികൾ ഇതിനകത്ത് പാടിയാൽ കൊള്ളാമെന്നുണ്ട്. ആത്മാവിന് ചലനമുണ്ട്. സമയത്തിൻ്റെ പരിമിതി കൊങ്ങായെ പിടിക്കുന്നത് കൊണ്ട് അതവിടെ നിൽക്കട്ടെ. എന്നാൽ വീട്ടിൽ ചെന്നെങ്കിലും നിങ്ങളിത് പാടാതെ കിടക്കുകയേ ചെയ്യരുത്. ഏയ്മാൻ. ഇപ്പം പറയും, ഞങ്ങളത് പാടാനുള്ള സമയമുണ്ടോ? റൊട്ടി കഴിച്ചിട്ട് ന്യൂസിന് മുമ്പിൽ ഇരിക്കാനുള്ള വേദിയുണ്ടോ? ഈ ബൈബിളിനകത്തിരിക്കുന്ന ന്യൂസ് ഡെയിലി വായിച്ച ഈ ലോക ന്യൂസ് കണ്ടില്ലേലും ഒരു കുഴപ്പമില്ല. ഈ ലോക ന്യൂസ്, ഇന്ന് വരുന്ന ന്യൂസ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതിനകത്തെഴുതിയ ന്യൂസ്. ആമേൻ. ഈ ന്യൂസ് വായിക്കാനാ പലപ്പോഴും പലർക്കും പറ്റാത്തത്. ലോക ജോലിക്ക് പോകാൻ രാവിലെ എണ്ണിച്ച് എന്തോ വെപ്രാളവാ, പക്ഷേ പ്രാർത്ഥിക്കാൻ എന്തോ. അതെ, ന്യൂസ് ഒന്ന് കാണട്ടെ, എന്തൊക്കെ നടന്നിട്ടുണ്ട് കേക്കട്ടെ. നീ ഒന്ന് നോക്ക, സ്വർഗത്തിൻ്റെ ന്യൂസ് നോക്ക. അവിടുന്ന് എന്തുവാ പറയുന്നത് അത് നീ അനുസരിക്ക്. ബാക്കിയുള്ള ന്യൂസ് അവിടെ കിടക്കട്ടെ. ആമേൻ. ഈ ആ സ്വർഗത്തിൻ്റെ ന്യൂസ് നീ രാവിലെയും വൈകിട്ടും കേട്ട് തുടങ്ങിയാൽ പിന്നെ നിത്യത നിനക്ക് ഉറപ്പാ. പക്ഷെ ആ ന്യൂസ് കേട്ടാൽ മാത്രം പോരാ, അത് പാലിക്കണം. അവിടാ വിജയം. ചില പിള്ളേരോട് പറയും, കുഞ്ഞുങ്ങളെ ഇനി ഞാൻ മുട്ടായി മേടിച്ച് വരത്തെന്ന് പ്രിയപ്പെട്ടവർ പറയും. ഈ കുഞ്ഞുങ്ങൾ പറയും, എനിക്ക് വേണ്ടേ വേണ്ട. പിന്നെ ആ രുചി തീരുമ്പം പറയും, പെതുക്കെ പ്രിയപ്പെട്ടവരുടെ മുഖം നോക്കും, എന്താ മുട്ടായി കിട്ടുന്നോന്ന്. അത് കിട്ടിയില്ലെങ്കിൽ മുഖം വളിച്ചിരിക്കും. ആ നീ ദൈവസൽക്കാരിയെന്നടക്കാൻ വേണ്ടി കുത്തിയിരുന്ന ദൈവമേ വഴി തറക്കണേ, കാര്യങ്ങൾ നേരെയാക്കണേ, കുഞ്ഞുങ്ങളെല്ലാം സ്വസ്ഥമാക്കണേ, ഇതെല്ലാം സ്വസ്ഥമായി കഴിയുമ്പോൾ വീണ്ടും ചങ്ങരം തെങ്ങര, അങ്ങനെയുള്ള പലരും ഇവിടെ ഇരിപ്പുണ്ട്. എടാ, ഞനക്ക് സ്വസ്ഥത വരുത്തിയ കർത്താവിനെ ഞനക്ക് സത്യത്തിൽ ആത്മാവിൽ ആരാധിച്ച് ദൈവഗീത പ്രകാരം നീങ്ങിപ്പോൻ കഴിയത്തില്ലെങ്കിൽ ഒരു കാര്യം ഓർത്തോണം. വണ്ടിക്ക് തലേ ദിവസം ഒരു കുഴപ്പവും ഇല്ലായിരുന്നു, പിറ്റേ ദിവസവും വണ്ടിയുടെ ടയറിന് കാറ്റില്ല. കാറ്റില്ലാത്ത ടയർ എഞ്ചിൻ ശരിയാണെങ്കിൽ വണ്ടി ഓടത്തില്ല. നിനക്ക് ഈ ലോകത്തിൻ്റെ പ്രതാപം കൊണ്ട് ഏതെങ്കിലും സാധിച്ചെടുക്കാമെന്ന് നീ പ്രതീക്ഷിച്ചാലും അത് അപ്രതീക്ഷമാകും. പക്ഷേ നിന്നെ വിളിച്ച കർത്താവിൻ്റെ കരത്തിൽ, നിനകത്ത് ചിലരോട് ആത്മാ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ പണ്ടത്തെ വിശ്വാസം എവിടെ? പണ്ടത്തെ പ്രാഗൽഭ്യം ദൈവത്തോടുള്ളത് എവിടെ? പണ്ട് ദൈവത്തിന് വേണ്ടി ഇന്നാളുകൾ വീറോട് നിന്നത് എവിടെ? പണ്ട് ആരെ കണ്ടാൽ സുവിശേഷം പറയുമായിരുന്നു, അതേ ഞങ്ങളുടെ കൂടെ സഭായകത്ത് ആരാധനയ്ക്ക് വായെന്ന്, അതേ വിജാതികളായ ജനങ്ങളെ വിളിക്കുമായിരുന്നു, ഇന്ന് എവിടെ? കാര്യമെന്ത്? അന്ന് കരയുമായിരുന്നു, ഇന്ന് വീടായി, കുഞ്ഞുങ്ങൾ പ്രതാപത്തിലായി, വിദേശത്തിലായി, വരുമാനമേറെയായി. ഇതൊക്കെ കണ്ടേ മെച്ച എണ്ണ പുരട്ടാത്ത റൊട്ടിയും മധുരമില്ലാത്ത ചായയും. എനിക്കും പ്രമേഹ രോഗം ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ നോക്കിയപ്പം അത് വൈദ്യശാസ്ത്രം പറഞ്ഞു ഉണ്ടെന്ന്. ഇതിനകത്ത് എനിക്ക് വേടിയൊന്നുമില്ല. ഞാൻ മധുരം അധികം കഴിക്കത്തില്ല, പക്ഷെ കഴിക്കണമെന്ന് തോന്നിയാൽ ഞാൻ കഴിക്കുകയും ചെയ്യും. എനിക്ക് ആത്മ നടത്തി പോലെ ഞാൻ ചെയ്യുകയും ചെയ്യും. വീട്ടിനകത്ത് വഴക്കാം എന്ന് പറഞ്ഞാൽ ചണ്ടയല്ല, കൺട്രോളാ. അത് ഭാര്യയും മക്കളും കൺട്രോൾ ചെയ്യും. അവരുറങ്ങുമ്പോൾ പൊത്തിയാടി ഞാൻ അടുക്കള കയറി വയ്ക്കുന്ന എടുത്ത് കഴിക്കുകയും ചെയ്യും. എയ്മാൻ. എൻ്റെ മോൻ ഇടിയിരിപ്പുണ്ട് പാത്രം. ഞാൻ പറയാൻ കാരണം, നമ്മൾ പത്യം കാത്താലും പോവും, പത്യം കാത്തില്ലെങ്കിലും പോവും. പത്യം കാക്കുവോ കാക്കാതിരിക്കുവോ അത് വേറെ വിഷയം. പക്ഷെ ദൈവത്തിന് ഇഷ്ടം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം. എയ്മാൻ. ഈ ദൈവ ഇഷ്ടം ചെയ്യുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. സങ്കീർത്തനം 16:8 ഒന്ന് വായിച്ച് സ്തോത്രം. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. യഹോവയെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്ന ജനം ദാവീദിനെ പോലെ പ്രതിസന്ധിയിൽ കൂടെ കടന്നുപോയാലും ശൗലിൻ്റെ കൈകൊണ്ട് ഞാൻ മരിക്കേണ്ടത് വരുമെന്ന് ദാവീദ് പറഞ്ഞ വേളയിലും ദാവീദിനെ അഭിഷേകം ചെയ്ത കർത്താവിൻ്റെ കൃപ അവനെ കൈവിട്ടതല്ല.
ആ ദാവീദിനെ സിംഹാസനത്തിൽ കൊണ്ടുവന്ന കർത്താവ്. അതേ സങ്കീർത്തനം 37:1 പറയുന്നു, നിന്നകത്ത് ചിലരൊക്കെ പറയുന്നു ഈ മനുഷ്യൻ മുടന്തി വന്നാലും ഇത് ഇച്ചിരി കാന്താരിയാണ്, ഞാൻ മുടന്തനാ, കാര്യമൊക്കെ ശരിയാ, എൻ്റെ കർത്താവ് ബലവാനാ. ജന്മനാ മുടന്തായതല്ല, ഇടയ്ക്ക് നേരിട്ടൊരു പോരാട്ടവാ. ദൈവാത്മാവ് ഇങ്ങനെ ദർശിക്കുന്നുണ്ട്. സത്രം എന്നാ ഇതുവരെ ഇല്ലാത്തൊരു ദൂതാണ്, കാര്യമൊക്കെ ശരിയാ. രോഗവിവരനുസരിച്ച് മരുന്നിൻ്റെതായ കടുപ്പും കുറപ്പും കടുപ്പും കടുപ്പ് കുറവും ഒക്കെ ഉണ്ടാകത്തുള്ളൂ. കാരണം അറിയാമോ, ഈ കൊച്ചു പിള്ളേർക്ക് ഒരു മരുന്ന് കൊടുക്കുന്ന ഒരു പതിവ് നാട്ടിലുണ്ട്, ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും കേരള ആയിക്കോട്ടെ, ഇരിക്കുന്നത് കേരളീയരല്ലയോ കൂടുതലും, അവിടെ ഇരുന്നോട്ടെ. ഈ ഒരമരുന്നിനൊരു ഗുണമുണ്ട്. ഒന്ന്, അകത്ത് കിടക്കുന്നത് ദഹിക്കണം. രണ്ട്, വിശപ്പുണ്ടാവണം. മൂന്ന്, കുഞ്ഞ് നന്നായി കഴിക്കണം. നാല്, കുഞ്ഞ് നന്നായി ഇരിക്കണം. ഇന്ന് രാത്രി ചിലർക്കൊക്കെ ഒരമരുന്ന് കർത്താവ് കൊടുത്തിട്ടുണ്ട്. ആമേൻ. ഒരു മടങ്ങി വരവ് ആവശ്യമാണ്. ആമേൻ. ചിലർ കുടുംബ പ്രാർത്ഥനയ്ക്കിരിക്കും, സ്വോത്ര സ്വോത്ര സ്വോത്ര, കർത്താവ് എല്ലാവരെയും കാക്കണേ, സൂക്ഷിക്കണേ, ഞങ്ങളെല്ലാവരെയും സൂക്ഷിക്കണേ. ആമേൻ. കുടുംബ പ്രാർത്ഥനയ്ക്കിരുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് റൊട്ടിയൊക്കെ കഴിച്ച മേച്ച് രാത്രി 12 മണിക്കും വിദേശ രാജ്യത്ത് ക്രിക്കറ്റ് നടക്കുമ്പം അതേ നാളുകളിൽ ടി വി ഓൺ ചെയ്ത് ക്രിക്കറ്റ് കണ്ട ചില പെണ്ണുങ്ങളുമുണ്ട്, ചില ആണുങ്ങളുമുണ്ട്. അതേ നാളുകളിൽ വയസ്സ് 60 ആയാലും ഈ ക്രിക്കറ്റിനോടുള്ള ഭ്രമം 16 കിടക്കുക, ആത്മാവ് ഇങ്ങനെ ദർശിക്കുക, രണ്ട് കാല് മേളിലോട്ടും, അതേ നാളുകളിൽ വെയിറ്റ് ഇട്ട്, അതേ നാളുകളിൽ തല ഇങ്ങനെ ഞാഞ്ഞു കിടക്കുമ്പം ഈ നേഴ്സുമാർക്കൊരു ഗുണമുണ്ട്. ഒരു നാളുകളിൽ ദയയില്ലാതെ അതേ തൂത്തും തുടച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അതേ ചലിപ്പിച്ച് അതേ നീക്കുമ്പം നേഴ്സേ സിസ്റ്ററേ ഒന്ന് ശരീരം നോവിക്കാതെ നോക്കണേ എന്ന് നട്ടലി വേദന എടുത്ത് പൊളയുമ്പം നീ ഓർത്തോണം, നിന്നെ ക്രിക്കറ്റ് രക്ഷിക്കത്തില്ല, മടങ്ങി വരിക മനുഷ്യ. അറുപത് വയസ്സായാലും 80 വയസ്സായാലും അല്ല എത്ര വയസ്സ് എന്നുള്ളതല്ല വിഷയം. ഈ ലോകത്തിൽ മനുഷ്യ ശരീരത്തിന് പ്രായമുണ്ട്, മാനസികമായി അതിന് മുൻതൂക്കമുണ്ട്. എന്നാൽ പ്രായമില്ലാത്ത അതേ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ നാളുകളിൽ തിരികെ വരാതെ നിത്യതയിൽ മറയുമെന്ന ആ പാട്ട് പാടുവാൻ നിന്റെ ജീവിതത്തിൽ വാ കൊണ്ട് പാടിയാ പോരാ, ജീവിതം കൊണ്ട് നീ തെളിച്ചു കാണിച്ച് മുമ്പോട്ട് നീക്കുവാൻ നീക്കുന്നവൻ്റെ കരത്തിൽ ഏൽപ്പിക്കാൻ നീ തയ്യാറായാൽ. യോഹന്നാൻ 14:18 വചനം പറയുന്നു, യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന്. ദൈവമക്കളെ, ഭാര്യയുടെ സ്നേഹം, ഭർത്താവിൻ്റെ സ്നേഹം, പ്രിയരുടെ സ്നേഹം, കൂട്ടുകാരുടെ നാട്ടുകാരുടെ സ്നേഹം, ശവക്കല്ലറയിൽ അസ്തമിക്കുമ്പോൾ ക്രിസ്തുയേശുവിൽ കൂടെയുള്ള ദൈവ സ്നേഹം, ശവക്കല്ലറയിൽ നിന്ന് പുറത്തു വന്നവൻ, വരുമെന്ന് ഉരച്ചവൻ, വാസ്തുതലം ഒരുക്കിട്ട് ചേർക്കാമെന്ന് പറഞ്ഞവൻ, വരുവെന്ന കാലം അടുത്തുകൊണ്ടിരിക്കുകയാ, ആകയാൽ ദൈവമക്കളെ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. മനുഷ്യർക്ക് നേരിടുന്ന പരിശോധനയല്ലാതെ മറ്റൊരു പരിശോധന നേരിടുന്നില്ല. രോഗവും ദുഃഖവും പ്രയാസവും വെല്ലുവിളിയും ഈ മൺകൂടാരത്തിൽ ദൈവജനത്തിനും ലോകജനത്തിനും ഉണ്ട് എങ്കിലും ദൈവജനത്തിനൊരു പ്രത്യാശയുണ്ട്. മരണത്തെ ജയിച്ചവൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞവൻ, ഗലീലയ പുരുഷന്മാരെ നിങ്ങൾ നോക്കിയിരിക്കുന്നത് എന്താ? അവൻ പോയതുപോലെ വരും. വരുമെന്ന് ഉരച്ചവൻ വെറുതെ വരുമെന്നല്ല പറഞ്ഞത്. മുൾക്കിരടധാരിയായി മരിച്ചവൻ, അതേ മുറിവുകൾ കരിഞ്ഞു മാറിയ മുറിവ് ഉള്ളവൻ, എന്നാൽ മുറിഞ്ഞ പാടുള്ളവൻ ഇപ്പോഴും ആയിരിക്കുന്നത് കല്ലറയ്ക്കകത്തല്ല, കല്ലറയുടെ പുറത്തുമല്ല, ഈ ലോകത്തിലുമല്ല, അതേ പിതാവിൻ്റെ പക്കൽ മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ, മണവാട്ടിയെ ചേർക്കാൻ വരുന്നവൻ, അവൻ്റെ കൂടെ കാണപ്പെടണമെങ്കിൽ നീ ഒന്ന് ചെയ്യുവാൻ ഇടയാകണം. നാഥ,
കിരീടം പോൽ എനിക്ക് ഭവിക്കട്ടെ. ദൈവമക്കളെ, വെളിപ്പാട് 22-ാം അധ്യായം അതിൻ്റെ 12 മുതൽ പെട്ടെന്നൊന്ന് വായിച്ചാട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ആ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ ആൽഫയും ഒമേഗയും ആദ്യം അന്തനുമായവൻ പറയുന്നത്. ദൈവമക്കളെ, ഒരു കാര്യം ഓർക്കുക, അവരിത് ചെയ്യുന്ന, ഇവരിത് ചെയ്യുന്നു, അവരിങ്ങനെ, അവരിങ്ങനെ, മറ്റവർ ആരെയും വിധിക്കാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും സമയം കളയാതെ ദൈവസനിൽ പ്രാർത്ഥിക്കുക, ദൈവത്തോട് പറ്റി ജീവിക്കുക, ദൈവഗതം തിരിച്ചറിഞ്ഞ് ദൈവാത്മാവ് നടത്താൻ വേണ്ടി ഏൽപ്പിക്കുക. അങ്ങനെ ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലയളവോളം വേണ്ടത് കരുതി കർത്താവ് നടത്താൻ സമർപ്പിക്കുക. അങ്ങനെ ചെയ്യാൻ തയ്യാറായാൽ 1 പത്രോസ് 5:8 കാണുന്നു, അലറുന്ന സിംഹം എന്നതുപോലെ ശത്രു ആരെ വീഴുകേണ്ടെന്ന് അതേ അലഞ്ഞു തിരിയുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദാനിയലിന് വേണ്ടി സിംഹത്തിൻ്റെ വായടച്ചവൻ്റെ പ്രവൃത്തി ഇന്ന് നിശ്ചലമായതല്ല. നീ പ്രാർത്ഥിക്കുന്നത് നിർമ്മിതാവിനോടാ, പ്രവർത്തിക്കുന്നത് സ്വർഗത്തിലെ കർത്താവാ. ആകയാൽ ദൈവമക്കളെ, അൽബായും ഒമേഗമായവൻ പറയുന്നത് ഇങ്ങനെ വായിച്ചേ. ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവും ആകുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ജീവവൃക്ഷത്തിന്റെ അധികാരത്തിനാ സ്വർഗം നിങ്ങളെയും എന്നെയും വിളിച്ചതാ. ഇതിനകത്തു ദൈവത്തിന്റെ ആത്മാവ് ദർശിക്കുന്നു. കൂടെ കൂടെ ശാരീരിക ബലഹീനത നേരിട്ട വേച്ച് പോകുന്നത് പോലെ പോകുന്ന ഒരു മനുഷ്യന്റെ മേളിൽ ദൈവത്തിന്റെ സൗഖ്യകരം ഇന്ന് രാത്രി വ്യാപരിക്കുകയാ. ഇന്ന് കണ്ട മിസ്രൈമിയർ നീ നാളെ കാണത്തില്ലെന്ന വചനപ്രകാരം നാളെ പ്രഭാതം നിന്റെ ജീവിതത്തിൽ ഒരു ബലത്തിന്റെ കരം വെളിപ്പെടുകയാ. ദൈവമക്കളെ, മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ജോലി മേഖലയിൽ, വിദേശ സംബന്ധമായ അന്തരീക്ഷത്തിൽ തലമുറകൾക്ക് ജോലി മേഖലയിൽ നഷ്ടമുണ്ടായിട്ട് വാതൽ തുറക്കപ്പെടുമോ എന്ന് വേദനിച്ചിരിക്കുന്ന ഒരു മാതാവിനോട് ദൈവം പറയുക, തിരിച്ചു വരത്തില്ല. നഷ്ടപ്പെട്ട സ്ഥലത്ത് അതേ നാളുകളിൽ മുന്നേറ്റത്തോടുകൂടി ഒരു ജോലി മേഖല ഇതാ സ്വർഗം ഒരുക്കി കഴിഞ്ഞു. ആമേൻ. ആത്മാവ് ഇങ്ങനെ പറയുന്നു, അതിൽ നീ കേൾക്കുക മാത്രമല്ല രുചിച്ചറിയാനും കൂടെ പോകുക. യഹോവ നല്ലവനല്ലോ, രുചിച്ചറിവീൻ. ദൈവമക്കളെ, ജീവവൃക്ഷത്തിൻ്റെ അധികാരത്തിൽ പ്രവേശിക്കുവാൻ വിളിക്കപ്പെട്ട ദൈവജനത്തിന് ഭൂമിയിൽ സ്വസ്ഥതയില്ല, ഭൂമിയിൽ അസ്വസ്ഥതയാ. ഈ മൺകൂടാരം വിടുന്ന നിമിഷം വരെയും അസ്വസ്ഥത ദൈവജനത്തേക്ക് നാളുകളിൽ വെല്ലുവിളിക്കുമെങ്കിലും കടലിൽ തിരമാലയുണ്ടെന്നും പറഞ്ഞ് യാത്രകളില്ലാതെയില്ല. യാത്രകളുണ്ട്, കൊടുങ്കാറ്റുകളുണ്ട്, അതേ നാളുകളിൽ മഞ്ഞുമലകളുണ്ട്, ആപത്തുകളുണ്ട്. എന്നാൽ ആപത്ത് വേളയിലും അനാഥരായി വിടാത്തവൻ. ആമേൻ. സങ്കീർത്തനം 50:15 ഇന്ന് രാത്രി ദൈവാത്മാവ് ഞാൻ കാണാൻ കഴിയുന്നു. ആരൊക്കെയോ കർത്താവ് സുതന്ത്രമാക്കി, ആരൊക്കെയോ നാളുകളിൽ നഷ്ടപ്പെട്ട ആത്മീയത്തിൻ്റെ സന്തോഷത്തിനെ തിരിച്ചു നൽകി, ആർക്കൊക്കെയോ പുതിയ ഹൃദയങ്ങൾ സ്വർഗം നൽകി, ചില പുതിയ കാര്യങ്ങൾ സ്വർഗത്തിലെ കർത്താവ് ചെയ്ത് അമൻ മുമ്പിലേക്ക് വഴിതെളിച്ച് നടത്തിയ ദൈവദൂതൻ അമൻ പിമ്പിലേക്ക് പർവോന്റെ സൈന്യം തൊടാതെ ഇസ്രായേൽ ജനത്തെ മുമ്പിലേക്ക് നടത്തി പർവോന്റെ സൈന്യത്തിനും പർവോനും കേടുവരുത്തി ഇസ്രായേൽ ജനത്തെ ഇക്കരെ എത്തിച്ച് അമ്മ സ്വസ്ഥതയിലാക്കിയ ദൈവത്തിന്റെ പ്രവൃത്തി ഇതിനകത്ത് ചലിക്കുകയാണം. ഇന്ന് രാത്രി തുടങ്ങുകയാ. ആരുടെയൊക്കെയോ ബിസിനസ് മണ്ഡലത്തിൽ അങ്ങോട്ട് കാശിടുന്നു, ഇങ്ങോട്ട് കിട്ടുന്നില്ല, വേണ്ട വേണം, അതെല്ലാം കർത്താവ് തിരുത്തുകയാ. ചില ചെക്കുകൾ
ബിസിനസ് സംബന്ധമായ നിലകളിൽ പാസ്സാകാതെ കിടക്കുക, അതെല്ലാം പാസ്സായി പോവുക. ആമേൻ. ചിലർക്കൊരു മലയാളത്തിൽ ഒരു ചൊല്ലുണ്ടല്ലോ, പാലത്തെ കയറ്റുവോളം നാരായണ നാരായണ, അതിന് ശേഷം എന്തോ ഒരു പദം ഉണ്ടല്ലോ, എന്തോ അത്. സാത്രം 90 ദിവസമായി വാദിയോ കർത്താവേ ചെക്ക് പാസ്സാവുന്നില്ല. ചെക്ക് പാസ്സായതിന് ശേഷം നീ പഴയപടി സവായത്തി ഒന്ന് കൂട്ടുവായി ഇട്ട് ഭാര്യ നല്ലപോലെ പ്രാർത്ഥിക്കുമ്പം കാലം ഞോണ്ടിട്ട് നിർത്തുന്നു പറയുന്ന പരിപാടി നീ ചെയ്ത ആത്മാവ് ഒരു കാര്യം വ്യക്തമായി പറയുന്നു, ഹൃദ്രോഗം വന്ന് ആയുസ് മൊത്തം കടന്ന് കരയത്തേ ഉള്ളു നീ. ആമേൻ. നിനക്ക് ബീഫ് ഒലത്തിയതും നല്ല കാച്ചിയ മോരും കുത്തരി ചോറും ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അതേ അവിയലും വലിയ ഇഷ്ടമാണ്. കാര്യമൊക്കെ ശരിയാ, നിൻ്റെ ബീഫ് തീറ്റി നിന്നുപോകും. ആ നിൻ്റെ ഭാര്യയെ പ്രാർത്ഥിക്കുമ്പോൾ കാലേ ഞോണ്ടാറുണ്ട്, അത് നിർത്ത്. നിന്നെ നിർത്തിയിരിക്കുന്നത് അവിടെ പ്രാർത്ഥനയാ. അവിടെ പ്രാർത്ഥന സ്വർഗം കേട്ടിട്ട് നിർത്തി വെച്ചേക്കുക. അല്ല നിൻ്റെ കോണ്ടാക്ട് സ്വഭാവവും നിൻ്റെ മുൻകോപവും വടിവെക്കാത്ത സ്ഥലം, വടിവെക്കുന്ന സ്ഥലത്ത് കൊട വെക്കാത്ത ചില തരികടെ സ്വഭാവവും ആമേ കൂലിക്കാരൻ്റെ കൂലി അപഹരിക്കുന്നതും വല്ലപ്പോൾ ഇച്ചിരി പിടിക്കുന്നതും. നീ നസ്രനായിട്ടിരിക്കുന്ന നീ ക്രിസ്ത്യാനിയായിട്ട് തന്നെ, അതായത് നീ ഒരു നാമതോയ ക്രിസ്ത്യാനി, അതായത് നീ സ്ഥാനപ്പെട്ടത് വാസ്തവമാ. ഇന്നോളം നീ ചെവേ നേരം മാനസാന്തരപ്പെട്ടില്ല, അതിൻ്റെ കഷ്ടമാ. ചില സമയത്തൊക്കെ വാഹന അപകടം നിന്നെ കാർന്ന് പിടിച്ചതാ, അമൻ വാഹനം കൈവിട്ട് റോഡ് സൈഡിൽ നിന്ന് മാറിയതാ. നിന്നോട് അവസാനമായി ദൈവാത്മാ ദൂതു പറയുകയാ, വസ്ത്രത്തല്ല ഹൃദയത്തെ കീറി നീ മടങ്ങി വരുവാൻ ഇടയായാൽ ജീവകിരീടം നിനക്ക് വൈത്തത്തമാ, ഇല്ല എങ്കിൽ വഴിയിൽ അസ്തമിക്കാതിരിക്കാൻ പുത്രനെ ചുമ്മിപ്പീൻ എന്ന വചനമുണ്ട്. പുത്രനെ കൊടുത്ത് ലോകത്തെ സ്നേഹിച്ചവൻ്റെ കരത്തിൽ ആ വാത്സല്യ സ്നേഹത്തിലേക്ക് നിന്നെ വാത്സല്യക്കുവാൻ ഏൽപ്പിക്കാൻ തയ്യാറില്ലെങ്കിൽ ആയുസ് അധികമില്ല. പച്ചമരത്തിന് ഇടി വെട്ടുന്നത് പോലെ പ്രതീക്ഷിക്കാതെ ഒരു പ്രതിസന്ധി ലോകത്തിൽ നിനക്ക് വെച്ച് നേരിട്ട് ലോകത്തോട് വിട പറയും. പിന്നെ സമയമാരതത്തി പാടാൻ ആള് കാണും, പക്ഷെ നീ സ്വർഗത്തെ കാണത്തില്ല. ഞാൻ വരുവോളം എൻ്റെ ജീവകരിടത്തെ ആരിടും. യോ ഭാര്യ പറയുന്ന ദൈവമേ, ആ മനുഷ്യനൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അത് കാര്യം ശരിയാ, കാര്യം ശരിയാ, അങ്ങനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാ. പക്ഷേ ഒരു കാര്യം സത്യമ്മ, ദൈവ ഇഷ്ടം ചെയ്യാത്തവനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ആമേൻ. ദൈവം തരുന്നത് ദൈവം അനുഭവിച്ചുകൊണ്ട് ദൈവഗത പ്രകാരം ജീവിച്ചില്ലെങ്കിൽ, സങ്കീർത്തന 50:22 സംഭവത്തിൻ്റെ വെളിച്ചമായി മാറും. പക്ഷേ ദൈവം തരുന്നത് അനുഭവിച്ച് ദൈവ ഇഷ്ടം ചെയ്തു പോയാൽ ഈ ലോകത്തിൽ നിനക്ക് നഷ്ടമായ എന്നാൽ ലാഭമായ ഒന്ന് സ്വർഗത്തിലുണ്ട്. അതാ പാട്ടുകാരൻ പാടിയത്, ഭാരിലാരും ചൂടിടാ വാടാ മുടി ചൂടിടും. അത് ചൂടണമെങ്കിൽ, അത് പ്രാപിക്കണമെങ്കിൽ ദൈവമക്കളെ ഞാനും നിങ്ങളും തന്നിഷ്ടം വെടിയണം, ദൈവ ഇഷ്ടത്തിന് ഏൽപ്പിക്കണം. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, ഞാൻ ദൈവത്തെ എൻ്റെ മുമ്പിൽ നിർത്തി വച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലതുഭാഗത്തിരിക്കുന്നത് കൊണ്ട്. രാജ്യത്തിൻ്റെ രാജാവ് പറയുക, സങ്കീർത്തനം 119-ാം അധ്യായത്തിലൊരു വാക്യമുണ്ട്. ദ്രവ്യത്തിൽ ദ്രവ്യാഗ്രഹത്തിൽ എൻ്റെ ഹൃദയം ചാഞ്ഞു പോകല്ലേ. ദൈവാത്മാവിങ്ങനെ പറയുന്നു, ജീവകിരീടം പ്രാപിക്കണമെങ്കിൽ, തമിഴിൽ പറയുന്നത് ഇങ്ങനെയാ, അവൻ്റെ കൽപ്പന പ്രകാരം സ്ഥാനപ്പെട്ടെന്നും പറഞ്ഞ് നമ്മൾ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല. സ്ഥാനപ്പെടുന്നത് ഒരു പ്രധാന ഘടകമാണ്, അതിന് ശേഷമുള്ളൊരു നീക്കവും അത്യാവശ്യമാണ്. എന്താണെന്നറിയാമോ, അതേ വിവാഹം നിശ്ചയപ്പെട്ട ഒരു പെണ്ണ്
വിവാഹം നിശ്ചയിച്ച ചെറുക്കന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ സ്ഥാനപ്പെട്ട് കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ മലിനതകൾ നിങ്ങളുടെയും എൻ്റെ ജീവിതത്തിൽ വരാതെ ഈ മൺകൂടാരത്തിനിരിക്കുന്ന കാലളവോളം അകത്തിരിക്കുന്ന ജീവനിൽ അതേ നാളുകളിൽ പരിപാലിക്കുന്ന പരിശുദ്ധാത്മാവിനെ നടത്തിപ്പിൽ നടക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളും ഞാൻ സ്വന്തത്തിൽ നടക്കരുത്, ആത്മാവിനെ നിയോഗത്തിലായിരിക്കണം. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ ഒരു കാര്യം സത്യമാണ്, കാറ്റിനെ പിടിച്ചടക്കുവാൻ ആർക്ക് കഴിയും? കാറ്റിനെയും കടലിനെയും സൃഷ്ടിച്ചവൻ, കാറ്റിനെയും കടലിനെയും ശാസിച്ചവൻ, ആകാശത്തെ നിർമ്മിച്ചവൻ, ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ മേളിൽ വ്യാപരിക്കുന്ന എല്ലാ പോരുകളുടെ മേളിലും ദൈവജനത്തിന് വേണ്ടി ജയാളിയായി വെളിപ്പെടുന്നവൻ പറഞ്ഞിട്ട് പോയത് ഇങ്ങനെയാ, ഞാൻ വരുവോളം എൻ്റെ ജീവകിരീടം ആരുമെടുക്കാതിരിക്കത്തക്ക. വെളിപ്പാട് 3:21 വാക്യം ഇതിനകത്ത് പലരുടെ മേളി പതിച്ചു വീഴുന്നത് ആത്മാവ് ദർശിക്കുകയാ. ദൈവമക്കളെ, നിങ്ങൾ ഈ അന്തരീക്ഷത്തിൽ ആരാധിക്കുന്ന കാലം മാറാൻ പോയിയാ. മനോഹരമായ വലിയൊരു ഹോൾ ഇതിനകത്ത് പൊങ്ങുന്നത് ദൈവാത്മാവിൽ കാണുകയാ. അതിനകത്ത് ഇടമുറിയാതെ ആരാധനകൾ, ഇടമുറിയാതെ പ്രാർത്ഥനാ മണ്ഡലങ്ങൾ, ഇടമുറിയാത്തൊരു ദൈവസാന്നിധ്യം തിങ്ങി വിങ്ങി നിൽക്കുന്നത് ആത്മാവ് കാണുകയാ. ആമേൻ. പൊക്കിക്കോട്ട് വരുന്ന രോഗികളെല്ലാം സൗഖ്യമാകും. ഫോണിൽ കൂടി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, വെന്റിലേറ്ററിൽ കിടക്കുന്ന എണീച്ച് നടന്നെന്ന് സാക്ഷി പറയും. ആമേൻ. ഈ ആത്മീയ ഉണർവ് സംഭവിച്ച ഹോസ്പിറ്റലുകളിൽ ബെഡ് കാലിയാവും, ജയിലറകളിൽ അന്നാളുകളിൽ കാലിയാവും, പിന്നെ ഉപദേശിമാർക്കും ദൈവമക്കൾക്കും പണിയാവും. കാരണം രക്ഷിക്കപ്പെട്ടവരെ സ്ഥാനപ്പെടുത്തണം, സ്ഥാനപ്പെടുത്തിയവർക്ക് ദൈവജനം പറഞ്ഞു കൊടുക്കണം, പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഈ പണിക്ക് കൂലി സ്വർഗത്തിൽ നിന്നും ഇതിൻ്റെ പ്രതിഫലം സ്വർഗത്തിൽ ഉണ്ട് താനും, പക്ഷെ കൂലി ഭൂമിയിലുള്ള കാലം കൂടെ ഉണ്ട് താനും. ഈ കൂലി കർത്താവ് തരുന്നത് മേടിച്ച് മുമ്പോട്ട് പോകുന്നവർക്ക് ഒരു ഗുണമുണ്ട്, ഇതിനകത്ത് കോരും തോറും കുറയത്തില്ല, കയറി വന്നുകൊണ്ടേയിരിക്കും. ആമേൻ. സാരാവാത്തി വിധയുടെ വീട്ടിലെ മാവും തീർന്നില്ല, ഭരണിയിലെ എണ്ണയും. ഒരു കാര്യം സത്യവാ, ഈ ആത്മീയ ഉണർവ് വലിയ താമസിക്കാതെ പൊട്ടിപ്പുറപ്പെടാൻ പോവുക. പിന്നെ തിയോളജിക്കൽ സെമിനാറിയിൽ ഉള്ള ആശാമാർക്ക് വയറൊട്ടാനും പോവുക, പരിപാടി കുഴയാനും പോവുക. ആമേൻ. അല്ലേ ലൂയ. തിയോളജിയുടെ മണ്ഡലം മൂലെ കയറുമ്പം, ആത്മാവിൻ്റെ നിയോഗം തലേ കയറുമ്പം, ആത്മാവിൻ്റെ ശക്തി ജീവനിൽ വ്യാപരിക്കുമ്പം, ആകാവ് ഓ പോയത് രഥത്തിലാ, പക്ഷെ ഏലിയ ഓടിയത് ആത്മാവിലാ. ആമേൻ. ഏലിയ ഓടുന്നത് ആത്മാവിലും, ആകാവ് പറയുന്നത് മല്ലോ കിട്ടുമോ, ഈ മൃഗത്തിനുമെല്ലാം കിട്ടുമോ. ഒബദിയാവ് പേടിച്ചു ചെന്ന് പറയുക, ഏലിയാവ് വന്നേക്കുവാൻ, ഏലിയാവ് പറയുക ഞാൻ വന്നിരിക്കുവാന്ന് ചെന്ന് പറ. ആത്മാവുള്ളവന് ഏത് ആകാവിനെയും ഏത് യസബേലിനെയും ഏത് നാളുകളിൽ പിശാചിനെയും ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. കാരണം എന്നിൽ ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവത്രേ. ഇനി ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് ദൈവത്തിലുള്ള വിശ്വാസത്താൽ അത്രേ. പൗലോസിനോട് യേശു പറഞ്ഞു, ദൂതം വന്ന് പറഞ്ഞു, നീ കൈസറിന്റെ മുമ്പിൽ നിൽക്കണം. സാത്താരം ആത്മാവ് ഇങ്ങനെയാ ദർശിക്കുന്നത്. ഈ ബാംഗ്ലൂർ പട്ടണത്തിലൊരു കുലുക്കം വരാറായി. ഫ്ലാറ്റിനകത്ത് പ്രതാപത്തോടെ ചെയ്യുന്ന വിഭജാരവും കേട് വരാറായി. ഐ ഫീൽഡിൽ മദ്യപിക്കുന്ന പെമ്പിള്ളാരുടെ ഗതി അതോ ഗതിയാവാറായി. അതിനകത്ത് അഹങ്കരിക്കുന്നവരുടെ കൊമ്പ് ഒടിയാറായി. അമേ നാളുകളിൽ ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ ഐ ഫീൽഡിനകത്തിരിക്കുന്ന യവനക്കാരി യവനക്കാർ
സഹകാരികളുടെ എപ്പാണ് സമയമായി. കാരമെന്നിയ കാരണം എന്താണെന്നറിയാമോ? അതേ നാളുകൾ ഉയരത്തി പറക്കുന്ന, അതേ നാളുകളെ ആകാശ വിധാനത്തിൽ പറഞ്ഞുവിട്ട ചില റോക്കറ്റുകൾക്ക് കേടുവരാൻ പോയ, പക്ഷെ ദൈവമക്കൾക്ക് ഒരു ഗുണമുണ്ട്. നീ ഇരിക്കുന്ന സ്ഥലത്ത് ഏലിയാവിന് വേണ്ടി കാക്ക അയച്ചവന്റെ പ്രവൃത്തി നിശ്ചലമായതല്ല. നീ ദൈവത്തിനായി കാത്തിരുന്നാൽ അതേ നിനക്ക് വേണ്ടി കരുതുന്നവന്റെ കരുതൽ 1 പത്രോസ് 5:7 പറയുകയാ, അവൻ നിങ്ങൾക്കായി കരുതുന്നു, ആകയാൽ സകല ചിന്തകളും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. ആ കരുതുന്നവന്റെ കരുതൽ നിശ്ചലമായതല്ല. തന്റെ ജനത്തിനായി എന്നേക്കും ഈ ലോക അന്ത്യോളം കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞവൻ ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞുങ്ങളെ വല്ലതും കഴിക്കാനുണ്ടോ? അവരില്ലെന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് വല വീശുക എന്ന് പറഞ്ഞവന്റെ പ്രവൃത്തി ഇതിനകത്ത് ചിലർക്കായി ചലിക്കുകയാ. ദയ്യമക്കളെ, ദയ്യമക്കൾ കുടിക്കുന്നത് പച്ചവെള്ളമായാലും പച്ചവെള്ളത്തിൻ്റെ മേളിൽ പരിവർത്തിച്ച പരിശുദ്ധാമ കൂടിയുണ്ടെങ്കിൽ നമുക്ക് എന്തോ ഭയപ്പെടാനാ. ഏമാൻ, ഈ 6 മാസം കുഞ്ഞുങ്ങളെ നോക്ക്, മന്ദബുദ്ധി ഇല്ലാത്തത്, മന്ദബുദ്ധി ഉള്ളത് കണ്ടു കേട്ടോ. ഈ ആത്മീയത്തിൽ നിന്ന് പിന്മാറിയതെല്ലാം മന്ദബുദ്ധിയാണ്. ഈ മന്ദബുദ്ധിക്ക് ഒരു ഗുണമുണ്ട്, ലോക നന്മ തേടി തേടിപ്പോവും. അവസാന ലോക നന്മയെ തേടി തേടിപ്പോയി, അതായത് ചൊല്ലുണ്ട്, ആരോ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇച്ചിരി വായിൽ ഇച്ചിരി ഏതാണ്ട് മണ്ണോ ഏതാണ്ട് ഇട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് അങ്ങ് പൊക്കോളൂന്ന്. അർത്ഥം മനസ്സിലായിട്ടില്ല, അവിടെ ഇരിക്കട്ടെ. ശ്രാത്രം ഈ ലോകത്തിൽ നിന്ന് പെട്ടത്, ഈ ലോക നന്മ തേടിപ്പോകുന്നതെല്ലാം അവസാനം മരിക്കാൻ കിടക്കുമ്പം മരിക്കാനും മനസ്സില്ല, കിടക്കാനൊട്ട് ആശ തീർന്നിട്ടുമില്ല, കിടന്നു പോർക്കാൻ ആശ തീർന്നിട്ടുമില്ല, മരിക്കാനൊട്ട് മനസ്സുമില്ല, മറ്റവർക്ക് ശല്യമായി കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ ചിലരെയൊക്കെ പ്രാവുകയും ചെയ്യും. തമിഴ്നാട്ടിലൊക്കെ ഒരു ഗുണമുണ്ട്, ഇച്ചിരി നല്ലെണ്ണ തേച്ച് അങ്ങ് ഇട്ടേക്ക് പെട്ടെന്ന് പൊക്കോളത്തെ. സ്വാത്രം ദൈവമക്കളെ, ഒരു കാര്യം സത്യമാ, ഈ ലോകത്തിൽ നീ ജീവിക്കുന്ന കാലോളം ദൈവ ഇഷ്ടം ചെയ്ത് പോയാൽ ഈ ലോകത്തിൽ ദൈവഗത പ്രകാരം നീ അനുഭവിക്കേണ്ടത് അനുഭവിക്കുകയും ചെയ്യും. ഈ ലോകം ഇട്ടു പോകുമ്പോൾ സന്തോഷത്തോടെ പറയും, എൻ്റെ പ്രിയൻ വാനിൽ വരാറായി, കാകളത്തിൻ തുനി കേൾക്കാറായി, നാമും വേഗതയെ പറക്കാറായി എന്നുള്ള പാട്ടുപോലെ. അതേ ദൂതർ ആർത്തു പാടിയിടും. ആ പാട്ട് പാടേണ്ടത് എപ്പോഴാണെന്നറിയാമോ? ഓരോ സഭായോഗത്തിലും ഓരോ ആരാധനയിലും. പിന്നെ പാടേണ്ടത് എപ്പോഴാണെന്നറിയാമോ? പിന്നെ പാടേണ്ട പാട്ടുകളൊക്കെ എന്നറിയാമോ? മൺമയമാമിയൂലകിൽ. ഇവിടെ ആരും വടിയാവാത്തല്ലോ ഇപ്പോളെ, അതുകൊണ്ട് ആരും പേടിക്കൊന്നും വേണ്ട. സ്വാത്രം ഈ പാട്ട് ദൈവാത്മ പാടാൻ പറയുമ്പം ഇതിനകത്ത് ചില അഭിഷേകം നഷ്ടപ്പെട്ട സ്ത്രീകളുടെ ഹൃദയം അതേ വല്ലാതെ അതേ നാളെ ആളി കത്തുന്നുണ്ട്. ആത്മാവിൻ്റെ തീ അകത്തില്ലാത്തത് കൊണ്ട് നിർത്താൻ പോവാ. സ്വാത്രം നിർത്തേണ്ടത് ആവശ്യമാണ്. ആത്മാവിൻ്റെ തീ അകത്തില്ലാത്തത് കൊണ്ട് ഈ പാട്ടൊക്കെ കേൾക്കുമ്പം അകത്ത് നാളിൽ അകവാൾ വെട്ടുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില സമുദായക്കാരും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇരുതോടി കാല് വെക്കുക, സാനപ്പെട്ടത് ശരിയാ, പക്ഷെ കിടക്കുന്നത് കൂട്ടില്ല. നീ കൂട്ടി കിടക്കേണ്ടവളല്ല. പ്രകൃതി പറക്കുന്ന പക്ഷിയെ പോലെ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കേണ്ടവളാ. അതുകൊണ്ട് അച്ഛൻ്റെ ഒച്ചയും ഉപദേശിയുടെ പ്രാർത്ഥനയും നീ പ്രതീക്ഷിക്കല്ല. നാളുകളിൽ മധ്യസ്ഥനായ ക്രിസ്തുവേശുവിൻ്റെ കൃപ നിന്നിൽ കൂടെ നിന്നെ മേടി വ്യാപരിച്ച് സ്വർഗത്തിലെ ദൈവം പരിപാലിക്കാം. നീ തന്നാളുകൾ ഏൽപ്പിക്ക്. അച്ഛൻ്റെ ഒച്ച നാളുകളിൽ മൂക്കലെ ശ്വാസം ചെല്ല, മാറിപ്പോയ അത് തീർന്നു. ഉപദേശിയുടെ പ്രാർത്ഥന, ഉപദേശി ലോകത്തോട് വിട പറഞ്ഞ അത് തീർന്നു. എന്നാൽ നിന്നെ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ് സ്വർഗത്തിലിരിക്കുന്നവൻ വരുമെന്ന് ഉറച്ചവൻ ചേർത്തുകൊള്ളാമെന്ന് പറഞ്ഞവൻ്റെ അടുക്ക ഈ ലോകത്തിൽ നീ അങ്ങയുടെ വാഴുവിന് വേണ്ടി ഇതാ ഞാൻ സമർപ്പിക്കുന്നു എന്ന് നിനക്ക് പറഞ്ഞാൽ ഒരു കാര്യം സത്യമാ, വാഴും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും. ഞാൻ വരാൻ തയ്യാറാ, പക്ഷെ അച്ചായൻ തടസ്സവാ. അച്ചായനോട് ഉടക്കുന്നതിന് ഒരു തടസ്സവും ഇല്ലല്ലോ. ഏമാൻ, ഒരുത്തി ഇരിപ്പുണ്ട്. അച്ചായനോട് ശിര ഉടക്ക, പക്ഷെ അച്ചായൻ ഞാൻ വരാൻ തടസ്സവാ.
ആ സ്ത്രീയോട് ദൈവാത്മാവ് പറയുന്നു, എൻ്റെ നാക്ക് ശരിയാക്കി, നീ ദൈവത്തോട് പ്രാർത്ഥിച്ച, നിൻ്റെ അച്ചായനോട് അച്ചായന് വേണ്ടി പ്രാർത്ഥിച്ച, ആടുകൂടെ വരുന്ന പോലെ അച്ചായനും ആത്മാവിൽ വരും. എമ്മാൻ. പിന്നെ മുട്ടനട അവൽ അതും കൂടെ സൂക്ഷിച്ചോണം. ഈ അച്ചായം ഞാൻ പറഞ്ഞതനുസരിച്ച് എൻ്റെ കൂടെ ആരാധനയ്ക്ക് വന്നെന്നും പറഞ്ഞ് ഭർത്താവിനെ ഭരിക്കാൻ സ്ത്രീകൾക്ക് അധികാരമില്ല, പക്ഷെ ഭർത്താവിനോട് വേണ്ട ഉദ്യോഗസ്ഥം കൊടുക്കാൻ അത് സ്ത്രീകൾക്ക് കഴിയും. പക്ഷേ ഏതോ തോട്ടത്തിൽ നടന്ന ഉദ്യോഗസ്ഥ ആയി പോവല്ലെന്ന് മാത്രമേ ഉള്ളൂ. സ്വാത്രം പുറത്ത് പോയിട്ട് വന്നവൻ അകത്ത് വന്നപ്പം അത് കഴിക്കരുത് എന്ന് പറഞ്ഞത് ഇവളും കഴിച്ചു, സ്നേഹം കൂടി ഭർത്താവിനും കൊടുത്തു. അരുതെന്ന് പറയും ദൈവഗതവില്ലാത്ത പ്രവൃത്തികൾക്കും സംസാരങ്ങൾക്കും പെണ്ണുങ്ങൾ ഇടപെടരുത്, പുരുഷന്മാരെ ഇടപെടുത്തൽ, അതുപോലെ പുരുഷന്മാരെ ഇടപെടൽ, അതുപോലെ തന്നെ മക്കളെ ഇടപെടുത്തൽ, ഭാര്യ ഇടപെടുത്തൽ, ദൈവഗതം തിരിച്ചറിഞ്ഞ് പോക്കും. അങ്ങനെ പോയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എൻ്റെയും മുമ്പിൽ എത്ര ദുർഘടം വന്നാലും എത്ര കുഴി വന്നാലും അല്പസമയത്തിന് നിർത്തും. പടക്കുതിരയ്ക്കൊരു ഗുണമുണ്ട്, കുഴി കണ്ട് പിന്മാറാറില്ല, അതിൻ്റെ മുമ്പിൽ ചാടി അക്രയെ കടക്കാറുണ്ട്. കാരണം അതിനെ മേളിലിരിക്കുന്ന പടയാളിയ അതിനെ നിയന്ത്രിക്കുന്നത്. ഞാനും നിങ്ങളും ഈ ലോകത്തിൻ്റെ ദുർഘടം കണ്ട് പിന്മാറേണ്ട ആവശ്യമില്ല. നിങ്ങളിനും മേലിലും നടത്തിപ്പുകാരനായ സ്വർഗത്തിലെ കർത്താവിൻ്റെ കൃപ അതിൻ്റെ മേളിൽ ചാടിക്കടക്കുമാറാക്കും. നിന്നാൽ ഞാൻ മതിൽ ചാടിക്കടക്കും, നിന്നാൽ ഞാൻ സൈന്യത്തിനെതിരെ നിർത്തുകയാ. ദൈവം മക്കളെ, ഇന്ന് രാത്രി യേശുവിൻ്റെ ആണിപ്പടുത്തേറ്റ കരം, ഇന്ന് രാത്രി പ്രാണപ്രിയൻ ഇതിനകത്ത് ഇറങ്ങി വരുന്നു. നിർത്തുകയാ പ്രാണപ്രിയൻ, ചിലരുടെ പ്രാണനെ ആശ്വസിപ്പിക്കുന്നു, പ്രാണപ്രിയൻ ചിലരെ വാത്സല്യിക്കുന്നു, പ്രാണപ്രിയൻ ചിലരെ നാളുകളെ കൈക്ക് പിടിക്കുന്നു. പ്രാണപ്രിയൻ്റെ കരം ചിലർക്കായി പാത തെളിക്കുന്നു, ആത്മാവിൽ കാണുവാൻ കഴിയുന്നു. പാർലമെൻ്റ് യോഗം കൂടുന്നതിന് മുമ്പ് ദൈവദാസന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് യോഗം തുടങ്ങുന്ന നാളുകൾ ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ച കാണുന്നു. ദൈവമക്കളെ, ശാമുവേൽ ഒരു പ്രവാചകനാ, പക്ഷെ രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ ശാമുവേലെ ദൈവീകരിച്ചു. ഇതിനകത്ത് രോഗശാന്തി വ്യാപരിക്കുന്നത് കാണുന്നു. ഇതിനകത്ത് ഇനി വരുന്ന കാലഘട്ടത്തിൽ മസ്റ്റ് ഈ ആറാം മാസം കഴിയുമ്പോൾ ശരിക്കും ഇതിനകത്ത് രോഗശാന്തി വരം പ്രവർത്തിക്കും. സ്വർഗീയ പിതാവേ, എന്ന ജനങ്ങളെ ഒപ്പുകൊണ്ടെങ്കിൽ ജനങ്ങൾ കടന്നു പോക്കൂടും കൃപയിൽ കാത്തുക്കൾ അമത കായപ്പെട്ട കര നീട്ടും. അപ്പ യേശുവേ, എന്ന ജനത്തിന്മീത് വിടുതൽ പകരുകര ദയക്കായി സ്തോത്രമയ്യാ. ഓ ഷാബാബാബാദാന ഉണ്ടാക്കാമാനാടാലാത്ത പിതാവേയും രക്തത്തിൽ മറയും, കൃപയിൽ കാത്തുകൊള്ളും, വിടുതലോടുകൂടി നടത്തും അപ്പ. ആമേൻ. കുമാരനേ യേശു ക്രിസ്തു വരുമ്പോൾ ചെന്നുള്ള പണത്തിനായത്തെപ്പെടുത്തി ബലപ്പെടുത്തും. കുമാരനേ യേശുവിൻ നാമത്തിൽ പിതാവേ.